2021 June 20 കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നിരവധി സംശയങ്ങൾ ബാക്കിയാവുന്നു. ഒന്നാമത്തേത് 6 മാസം നാട്ടിൽ നിന്നിട്ട് ആ ഒരു പീരിയഡ് കഴിഞ്ഞു നിൽക്കുന്ന ആളുകൾ നിരവധിയാണ്. അവരുടെ കാര്യത്തിൽ എന്താണ്? രണ്ട്, GDRFയുടെ അപ്രൂവലിന്റെ വിഷയം എന്താണ് പറയുന്നത്? പിന്നെ ദുബായ് വിസക്കാർക്ക് മാത്രമേ വരാൻ പാടുള്ളൂ അതോ മൊത്തം യുഎയിലെ 7 എമിറേറ്റിലെയും വിസക്കാർക്ക് വരാൻ പറ്റുമോ? ഏതായാലും ഈ 6 മാസത്തെ വിസ കാലാവധി കഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നവർ വിസ വാലിഡ് ആണോ എന്ന കാര്യം ആദ്യം നോക്കി ഉറപ്പാക്കുക. 6 മാസം നിന്നു എന്നുള്ളത് ശരി തന്നെയാണ്. യുഎഇ പറഞ്ഞിരിക്കുന്ന, ദുബായ് പറഞ്ഞിരിക്കുന്ന വാചകം യുഎഇ വാലിഡ് ആയിട്ടുള്ള യുഎഇ റെസിഡന്റ് വിസാസ് അങ്ങനെയുള്ളവർക്ക് വരാം എന്നാണ് June 23 മുതൽ. അപ്പോ വാലിഡ് ആയിട്ടുള്ള റെസിഡൻസ് വിസ എന്ന് പറയുമ്പോൾ ഈ 6 മാസത്തിന്റെ കാര്യം പറയുന്നില്ല. സ്വാഭാവികമായിട്ടും അധികൃതർക്ക് അറിയാമല്ലോ എന്ന് നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ നിന്ന് 6 മാസം കഴിയാൻ തക്ക രൂപത്തിലാണ് സാഹചര്യം പോയത് എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അപ്പോൾ വിസ വാലിഡ് ആണെങ്കിൽ വരാൻ പറ്റും എന്നാണ് പ്രഥമ ദൃഷ്ടിയ നമ്മൾ എടുക്കേണ്ടത്. അതിനപ്പുറമുള്ളൊരു അറിയിപ്പുണ്ടെങ്കിൽ ഔപചാരിക കേന്ദ്രങ്ങൾ അത് പറയേണ്ടതാണ്. അതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും അപ്ഡേറ്റ് ആ വിഷയത്തിൽ ഉണ്ടാകുമോ? രണ്ടാമത്തെ കാര്യം, GDRFA അപ്രൂവൽ വേണമോ അല്ലെങ്കിൽ ICA അപ്രൂവൽ വേണമോ? സ്വാഭാവികമായിട്ടും അബുദാബി വിസയുള്ള ഒരാൾക്ക് നിലവിലെ നിയമത്തിൽ ICA അപ്രൂവൽ വേണമെന്നത് അത് നേരത്തെയുള്ള സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷനാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റമൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ദുബായ് വിസക്കാർക്കാണെങ്കിൽ GDRFA അപ്രൂവൽ വേണമെന്ന് നേരത്തെ പറഞ്ഞിരുന്നത് ഇല്ലാതെ കണ്ടും പല ആളുകളും വന്നിട്ടുള്ളത് അംഗീകരിച്ചതാണ്. എന്നാൽ ദുബായ് എയർപോർട്ടിൽ വരുന്നതിന് തുടരണമെന്ന് പറഞ്ഞിട്ടുള്ളതുമാണ്. ഈ കാലഘട്ടത്തിൽ ഈ പുതിയ അപ്ഡേറ്റ് June 19 വന്നപ്പോൾ അതിൽ ഒന്നും GDRFA അപ്രൂവലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. വാലിഡ് ആയിട്ടുള്ള UAE റെസിഡൻസ് വിസ എന്ന് പറയുമ്പോൾ അതിൽ പിന്നീടൊരു അപ്രൂവൽ എടുക്കണം എന്ന കാര്യം പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടും, കാരണം ചെറിയ ചെറിയ പോയിന്റുകൾ പോലും അക്കമിട്ട് 1, 2, 3, 4 എന്ന് പറഞ്ഞ 6 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ അപ്രൂവലിന്റെ കാര്യം പറഞ്ഞിട്ടില്ല എന്നത് നമുക്ക് അനുകൂലമായ ഒരു ഘടകം. എങ്കിലും ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കാശ് ചിലവൊന്നുമില്ല, GDRFA അപ്രൂവൽ എടുക്കാൻ വേണ്ടി 2 മിനിറ്റിന്റെ കാര്യമാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അത് താഷ്കണ്ടിലൊക്കെ പോയ പല ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് അവർ വന്നത്. അതിൽ മാറ്റമൊന്നും കൊണ്ടുവരുന്ന പ്രഖ്യാപനം വരാത്ത സാഹചര്യത്തിൽ അതൊന്ന് ശ്രമിക്കണം എന്ന കാര്യം ഞങ്ങൾ ശക്തമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ദുബായ് വിസക്കാർ മാത്രമാണോ? നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, വാലിഡ് ആയിട്ടുള്ള ഇപ്പോഴും മൂല്യവത്തായിട്ടുള്ള UAE റെസിഡന്റ് വിസ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എമിറേറ്റിന്റെ കാര്യം എടുത്തു പറഞ്ഞിട്ടില്ല. എവിടെയാണ് ഈ ദുബായ് കടന്നു വരുന്നത് എന്നത് ചിന്തിക്കുമ്പോൾ ദുബായ് എയർപോർട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് June 23 മുതൽ ഇന്ത്യക്കാർക്കും നൈജീരിയക്കാർക്കും സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വരുന്നവർക്കും. ദുബായ് എയർപോർട്ടിലെ ടെർമിനൽ 1 കൂടി 24 വ്യാഴാഴ്ച മുതൽ ഓപ്പൺ ആവുകയാണ്. അത് 1.5 വർഷത്തിനിപ്പുറമാണ് ഓപ്പണാകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യ അടക്കമുള്ള 40 വിദേശ വിമാന കമ്പനികൾ ടെർമിനൽ 1 നിന്നായിരിക്കും വ്യാഴാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുക, നാട്ടിലേക്ക് പോവുക. അതിനർത്ഥവും ആളുകളെ എയർ ഇന്ത്യ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സമീപഭാവിയിൽ വരാനിരിക്കുന്നതിന്റെ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം. വിവിധ വിമാന കമ്പനികൾ ടെർമിനൽ 1 നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതും യുഎഇയുടെ കണക്ക് വെച്ച് 18 മില്യൺ ആളുകൾ ടെർമിനൽ 1 ഉപയോഗിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി അബുദാബിയിൽ പറയുന്നൊരു കാര്യം കൂടി നമ്മളൊന്ന് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കണം. July 1 മുതൽ ക്വാറന്റൈൻ നിയമങ്ങളിൽ ഒരുപാട് ഇളവുകൾ വരികയാണ് അബുദാബിയിൽ. ആ സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് ജൂലൈ അബുദാബി എയർപോർട്ടും July 1 തുറക്കാനുള്ള സാധ്യതയെക്കുറിച്ച് തന്നെയാണ്. ഒരുപക്ഷെ അതിനു മുമ്പ് തുറക്കാനുള്ള സാധ്യതയും ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ കണക്ക് വെച്ച് നോക്കിയാൽ സാധ്യതകൾ കൂടുതലാണ്. പിന്നീട് വളരെ പ്രധാനപ്പെട്ട വിഷയം സംശയമായിട്ട് നിൽക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എടുത്തിരിക്കുന്ന വാക്സിന്റെ കാര്യത്തിൽ. 2 വാക്സിൻ സജീവമായിട്ടുണ്ടല്ലോ, കോവിഷീൽഡും കോവാക്സിനും. കോവിഷീൽഡിനെ കുറിച്ച് അത് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്കയുടെ ടെക്നോളജി വെച്ച് നിർമ്മിച്ചിരിക്കുന്ന വാക്സിൻ ആയതുകൊണ്ട് കോവിഷീൽഡിന് എവിടെയൊക്കെ ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്കയ്ക്ക് അംഗീകാരമുണ്ടോ അതിന്റെ ഇന്ത്യൻ പേര് എന്ന രൂപത്തിൽ കോവിഷീൽഡും
അംഗീകരിക്കാതെ തരമില്ല. അങ്ങനെ വരുമ്പോൾ വ്യക്തമായിട്ടും അധികൃതർ ഇന്ന് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കോവിഷീൽഡ് എടുത്തവർക്ക് രണ്ട് ഡോസ് എടുത്തവർക്ക് വരാൻ പറ്റുന്നതാണ്, അതിൽ സംശയമില്ല. ഫൈസർ ബയോ എൻടെക് ഓക്സ്ഫോർഡ് ആസ്ട്രാസെനേക്ക കോവിഷീൽഡ് അങ്ങനെ പറയണം നമ്മളിനി. സിനോഫാം സ്പുട്നിക് ഈ വാക്സിനിൽ ഏതെങ്കിലും എടുത്തിട്ടുള്ളവർക്ക് വരാൻ പറ്റുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കോവാക്സിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാൻ വാങ്ങിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് കോവാക്സിൻ. ഇന്ത്യയുടെ തദ്ദേശീയ നിർമ്മിതിയാണ്, നമ്മൾ അഭിമാനം കൊള്ളേണ്ട ഒരു വാക്സിൻ നിർമ്മാണം തന്നെയാണ് കോവാക്സിൻ ഭാരത് ബയോടെക്കിന്റെ. സിംബാബ്വേ വാങ്ങി, നേപ്പാൾ വാങ്ങി, ഫിലിപ്പീൻസ് വാങ്ങി, മലേഷ്യ, അങ്ങനെ പല രാജ്യങ്ങളും വാങ്ങി. എന്തിന് അർജന്റീന വാങ്ങി, അതുപോലെ ഗോട്ടിമാല, നിക്കരാഗ്വേ, ഇതൊക്കെ വാങ്ങിയതാണ്. പക്ഷേ ബ്രസീൽ വാങ്ങിയിട്ട് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ ഒരു സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രോട്ടോകോൾ ഒന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ റിജക്ട് ചെയ്ത ചരിത്രവുമുണ്ട്. ഏതായാലും കോവാക്സിന്റെ പേര് ഈ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഒരു റാപ്പിഡ് ടെസ്റ്റ് എടുത്തു വരണമെന്ന് പറയുന്നുണ്ടല്ലോ. 48 മണിക്കൂറിടയിൽ എടുത്തിരിക്കുന്ന PCR ടെസ്റ്റ് കൂടാതെ വിമാനം പുറപ്പെടുന്നതിന് സമയം 10 മണിയാണ് രാവിലെയെങ്കിൽ രാവിലെ 6 മണിക്ക് ശേഷം എടുത്തിരിക്കുന്ന ആ 4 മണിക്കൂറിനിടയിൽ എടുത്തിരിക്കുന്ന ഒരു ആന്റിജൻ ടെസ്റ്റ് റാപ്പിഡ് ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആണെന്ന് അത് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതെവിടെ സൗകര്യം, എന്തൊക്കെയാണ്? അത് ഇന്ത്യയിൽ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് UAE KMCC ഒക്കെ വളരെ സജീവമായിട്ട് ആ വിഷയത്തിൽ ഒരു ഔദ്യോഗികമായിട്ട് കമ്മിറ്റിയുടെ ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. എയർപോർട്ടുകളിൽ ആ സൗകര്യം ഉണ്ടാക്കാൻ ഗവൺമെന്റുകൾ മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ആളുകൾക്കത് ബുദ്ധിമുട്ടായി മാറും. പല കടമ്പകൾ കടന്നു വേണം ഈ എയർപോർട്ടിൽ തന്നെ എത്താൻ. അപ്പോൾ പിന്നെ ഈ റാപ്പിഡ് ടെസ്റ്റിന് വേണ്ടി ബുദ്ധിമുട്ടാൻ എന്ന കാര്യത്തെക്കുറിച്ച് ബുദ്ധിമുട്ടാൻ ഇടവരുത്തരുതേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ടിക്കറ്റിന്റെ വില നിലവാരം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ 1300 ചുറ്റിപ്പറ്റിയായിരുന്നു ഫ്ലൈ ദുബായ് പറഞ്ഞിരുന്നത്. പക്ഷേ 900 താഴെയായി 24-25 തീയതികളിൽ കിട്ടുന്നുണ്ട് എന്ന രൂപത്തിൽ ഞങ്ങളോട് നിരവധി പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ കൊടുത്ത അപ്ഡേറ്റ് ഞങ്ങൾ 1300 പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാ 900 ചുറ്റുവട്ടത്തിൽ കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. എമിറേറ്റ്സും ഇന്ത്യ അടക്കമുള്ള ഈ 3 രാജ്യങ്ങളിൽ നിന്നും സർവീസ് 23 ആരംഭിക്കുന്നു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിമാന കമ്പനിയുടെ കാര്യത്തിൽ ഇങ്ങോട്ട് ആളെ എടുക്കാൻ പറ്റുമോ എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല, എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഒരു വലിയ സംശയം, ഇവിടെ നിന്ന് ഫസ്റ്റ് ഡോസ് എടുത്തുപോയി, നാട്ടിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഈ കോവിഷീൽഡിന്റെ തന്നെ ഫസ്റ്റ് ഡോസ് എടുത്തു പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ എന്താണ്? സെക്കൻഡ് ഡോസ് ഇവിടെ വന്ന് എടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരു വാക്സിൻ കോക്ടെയിലോ അല്ലെങ്കിൽ മിക്സായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമോ ഇതുവരെ ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കണം. എക്സ്പയറി ആയിട്ടുള്ള വിസക്കാരുണ്ട് ഈ കൂട്ടത്തിൽ. നാട്ടിൽ നിന്ന് വിസ തന്നെ അങ്ങ് എക്സ്പയറി ആയിപ്പോയി. അങ്ങനെയുള്ളവർക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ മറുപടിയില്ല എന്ന് ആദ്യം പറഞ്ഞ വാക്കിൽ നമ്മൾ തൽക്കാലം ഊഹിക്കണം. പക്ഷേ അപ്രൂവലോടുകൂടി വരാൻ പറ്റുന്ന സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട് എന്ന കാര്യം കണക്കിലെടുക്കുകയും വേണം. ഇതൊക്കെ അനുഭവങ്ങളിൽ നിന്നും ഇതുവരെ നടന്ന കാര്യങ്ങളും കീഴ്വഴക്കവും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ സംശയത്തും ചോദിച്ചപ്പോൾ അതിനുവേണ്ടി പറയുന്നതാണ്. ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ഇവർക്കൊന്നും വാക്സിൻ എടുത്തുകൂടാ, എടുക്കണ്ട എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയുള്ളവർക്ക് തിരികെ വരാൻ വേണ്ടി എന്ത് ചെയ്യണം? അക്കാര്യത്തിലും ഇതുവരെ ആ കാറ്റഗറിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ 23 മുമ്പ് അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എടുക്കണ്ടെന്നാണ് പറഞ്ഞതെങ്കിൽ കുട്ടികൾക്കുമൊക്കെ ഉണ്ടല്ലോ, എടുക്കണ്ട എന്ന് തന്നെയായിരിക്കും. പക്ഷേ മറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കി അവർക്ക് എടുക്കേണ്ടാത്തവരാണ്, എക്സെപ്ഷൻ ഉള്ളവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടായിരിക്കണം എന്നത് കരുതിയിരിക്കുക. ഷാർജ, അബുദാബി എയർപോർട്ടുകളുടെ കാര്യത്തിൽ വല്ല വ്യത്യാസമുണ്ടോ, തുറക്കുമോ? അതും ഞങ്ങൾ എയർ അറേബ്യ അടക്കമുള്ളവരോട് ചോദിച്ചപ്പോൾ അവരും ഔദ്യോഗികമായ അറിയിപ്പുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഉണ്ടാകുമെന്ന പ്രതീക്ഷ ആരും കൈവിട്ടിട്ടില്ല. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയേണ്ടതുണ്ട്. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ടിക്ടോക്കിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടു. അദ്ദേഹത്തിന് 300,000 ഫോളോവേഴ്സ് ഉള്ളതാണ് ടിക്ടോക്കിൽ. അദ്ദേഹം പറയുന്നൊരു വാചകം നമ്മൾ വളരെ പ്രധാനമായിട്ട് എടുത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. ജനങ്ങളെ സേവിക്കാനുള്ളതാണ് അതോറിറ്റി, ജനങ്ങളുടെ മുകളിലുള്ള യജമാനന്മാരല്ല. ഇതാണ് ദുബായിയുടെ വിജയത്തിന്റെ രഹസ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നലത്തേക്കാൾ എല്ലാവരും ഇന്ന് ഹാപ്പിയുള്ളവരായിരിക്കണം എന്നാണ് ഹിസ് ഹൈനസ് പറയുന്നത്. അത്രയും ചിന്തിച്ചുകൊണ്ടാണ് ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് ഇന്നെത്തുക എന്നതാണ്
दुबई उड़े मुद्रा वाकी मन्नम यूएई भरनाथिकारी कल अदान नमुक कांच चंद्री किन्दनम मन मरण्य भरनाथिकारी उड़े यूम चरित्रम मुन्नल बच्चू उड़न धेम ही टिकटॉक वीडियोल और बच्चर किया न दुबई को डुकन दो रिवार्ड आवश्यकतंगल कोर्स जंगल पलेपोर्ट बरंजे टुण्डे ट्रेन लेसेंस रखें दो अदान दुबई एंगने नम्बर जीवते कड़ वरण नाम आलोचिक सुप्रधान विषय और पाकेज पर नाड़ी श्रद्धि मनस ब्रोकरेज लाइसेंस ऑफिस वेंडाता ब्रोकरेज अब विहिद जीविका पेटर बिजनेस एरिया वाले कुशि विचार पचात മൂന്ന് വർഷത്തെ പാർട്ട്ണർ വിസയോട് കൂടി കൊടുക്കുന്ന ഒരു രീതി പുതിയതായി ഒരു ട്രേഡ് ലൈസൻസ് രീതി ഉണ്ടായിട്ടുണ്ട് സിവിൽ കമ്പനി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് ഇത് വരിക ഒരു സ്പോൺസർ ലോക്കൽ സർവീസ് ഏജന്റ് മാത്രമാണ് 100% ഉടമസ്ഥാവകാശവും വിദേശിക്ക് പ്രവാസിക്ക് തന്നെയാണ് അതിന് ഈ വിസ എടുക്കുന്നതുവരെയുള്ള ഇപ്പോ നാട്ടിൽ നിന്നാണെങ്കിലും ഇതിനെ അപ്ലൈ ചെയ്യാം എന്നിട്ട് വിസ എടുക്കാം ഇൻ കടന്നു വരാം പിന്നീട് വന്ന് സ്റ്റാമ്പ് ചെയ്താൽ മതി മെഡിക്കൽ എടുത്തിട്ട് अत्र सौकर्य पार्टे वेणमेंट चार्ज वर पदायरूटे इन रुपए पार्टनर विस वेणो मूं पे पार्टनर आकणो नालू पे पार्टनर आकणो चेरा पक्ष रुपए विस पद्धति पार्टनर विस मूं वर्ष वीतम अब पन्ूटर ग्रह व्यसम ഈ പദ്ധതിക്ക് വേണ്ടി ഇത് ലിമിറ്റഡ് എഡിഷൻ ആയിരിക്കുമെന്ന് മനസ്സിൽ കരുതുക വിളിക്കേണ്ട ഒരു നമ്പർ കൂടി പറഞ്ഞു തരാം ഇത് ദുബായിയുടെ ശക്തിയായും ഔദാര്യമായും പ്രവാസികളെ ബിസിനസ്സിലേക്ക് ക്ഷണിക്കുന്നതിന് തുല്യമായും കണക്കാക്കിക്കൊണ്ട് ഈ നമ്പറിൽ വിളിക്കുക 055-598-8001 ഈ നമ്പറിൽ വിളിച്ചാൽ വിശദ വിവരങ്ങൾ കിട്ടും ഓഫീസ് പോലും ഇപ്പോൾ എടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കുക ഏറ്റവും പ്രധാനം ഇതിൽ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഈ നമ്പറിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ നമുക്ക് ചെയ്തു തരികയും ചെയ്യും യുഎഇയിൽ 1850 കേസുകൾ 5 മരണം 267,000 ടെസ്റ്റ് നടത്തിയപ്പോഴാണ് ഈ 1850 കേസുകൾ കിട്ടിയിരിക്കുന്നത് സുപ്രധാനമായ ഒരു അറിയിപ്പ് നമ്മൾ പല രാജ്യങ്ങളിൽ വരുന്നുണ്ട് ലുലു ഗ്രൂപ്പ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നു റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ചില ആളുകളെങ്കിലും ചില വ്യാജന്മാരിങ്ങനെയൊക്കെ പരസ്യം കൊടുത്തിട്ട് തട്ടിപ്പിൽ വിധേയമായിട്ടുണ്ട് എന്നാൽ ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം നിരവധി വേക്കൻസി ഉണ്ട് ഇപ്പോൾ തന്നെ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ സിവി അയയ്ക്കുക പ്രധാനമായിട്ടും ബൈക്ക് ഡ്രൈവർമാരായിട്ട് ബൈക്ക് ലൈസൻസ് ഉള്ള ഓടിക്കാൻ ലൈസൻസ് ഉള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക 056-986-7710-056-986-7710 അതിലേക്ക് ഇപ്പോൾ തന്നെ ലുലുവിന്റെ ബൈക്ക് ഓടിക്കാൻ വേണ്ടിയുള്ള പ്രത്യേകിച്ച് ദുബായ് നോർത്തേൺ മറൈൻസിലാണ് ഈ വേക്കൻസികൾ നിലവിലുള്ളത് ഷാർജയിലെ ഒരു ട്രേഡിംഗ് കമ്പനി ഞങ്ങളോട് പറഞ്ഞു അവർക്ക് ഡ്രൈവർ കം സെയിൽസ് എക്സിക്യൂട്ടീവിനെ വേണം നിരവധി ഒഴിവുകൾ 050-100-9654 വാട്സാപ്പിൽ അയയ്ക്കുക 050-100-9654 ദുബായിൽ ക്വാറന്റൈൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ വന്നിറങ്ങിയാൽ ടിക്കറ്റ് അടക്കം ഇപ്പോൾ ഒരു ദിവസത്തെ ക്വാറന്റൈൻ വേണ്ടി വരും മിക്കവാറും ആ റിസൾട്ട് വരുന്നതുവരെ PCR എടുക്കുമ്പോൾ അബുദാബി ജൂലൈ 1 മുതലാണ് ക്വാറന്റൈൻ ഇല്ലാ സാഹചര്യം വരുന്നത് പക്ഷെ പ്രോട്ടോകോൾ ഉണ്ടാവും നാട്ടിലേക്ക് പോകുന്നവർക്ക് നേരത്തെയുള്ള നിയമത്തിൽ കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല ന്യൂഡൽഹി എയർപോർട്ട് .in ൽ പോയിട്ട് അപ്ലൈ ചെയ്യണം സെൽഫ് ഡിക്ലറേഷൻ ഫോം കൊടുക്കണം 72 മണിക്കൂറിനിടെ എടുത്തിരിക്കുന്ന PCR അപ്ലോഡ് ചെയ്യണം നാട്ടിൽ പോയിട്ട് 14 ദിവസം വീട്ടിൽ ഇരുന്നു കൊള്ളാമെന്ന കാര്യം എഴുതി കൊടുക്കണം പ്രാദേശിക ഭരണകൂടങ്ങൾ അറിയിക്കാൻ വേണ്ടിയുള്ള നമ്പറെല്ലാം കൊടുക്കണം ഇപ്പോൾ ജർമ്മനി പറയുന്നു വാക്സിൻ എടുത്ത വിസിറ്റേഴ്സിനൊക്കെ വരാം ക്വാറന്റൈൻ ഇല്ല 25 മുതൽ ഒമാനിൽ 3 ദിവസത്തെ കണക്ക് വന്നപ്പോൾ 84 മരണമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് കേരളത്തിൽ 10.84% TPR 112 മരണം 11,000-ലധികം രോഗബാധ ചൈനയിൽ 100 കോടി വാക്സിൻ ഡോസുകൾ കഴിഞ്ഞ ദിവസമാണ് ഈ June 20 ആ റെക്കോർഡ് കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ദുബായ് വാർത്തയുടെ June 20
നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നു. നന്ദി.